എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ടു വിനി ഈസി റെസിപ്പി. എല്ലാവർക്കും ദീപാവലി ആശംസകൾ കേട്ടോ. ഇവിടെ നോർത്തിലെ ദീപാവലി വളരെ ഗംഭീരമാണല്ലോ. അപ്പം എല്ലാ വീട്ടിലും സ്വീറ്റ് ഡിഷസ് ഉണ്ടാക്കും. അപ്പം നമുക്കൊരു സിമ്പിൾ സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാം, ചൊരക്കയുടെ ഹലുവ. അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് ചൊരക്കയുടെ ഹലുവ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് നമ്മൾ ചൊരക്ക കൊണ്ടുള്ള ഒരു ഹലുവ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഒരു 700 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഇതൊരു വലിയ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇതിൻ്റെ ഇവിടുന്ന് മുറിച്ച് കളയാം ഈ ഭാഗം. പിന്നെ നമുക്ക് ഒരു പീലറുണ്ട്, ഇതിൻ്റെ തൊലി നന്നായി പീൽ ചെയ്യാം. ഇങ്ങനെ മുഴുവൻ തൊലിയും പീൽ ചെയ്തെടുക്കാം. മുഴുവനും പീൽ ചെയ്യാം. നന്നായി കഴുകണം കേട്ടോ. ആദ്യം നന്നായി ഗ്രേറ്റ് ചെയ്യണം. ഗ്രേറ്റ് ഞാൻ കാണിച്ചു തരാം. മുഴുവനും ഗ്രേറ്റ് ചെയ്യണ്ട, ഇതിൻ്റെ ഉള്ളിലെ കുരുവിലെ ആ ഭാഗം ഒന്ന് കൊടുക്കണ്ട കേട്ടോ. തൊലി കളഞ്ഞു. ഇനി നമുക്ക് ചൊരക്ക ഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചൊരക്ക ഒരു 3 കഷ്ണമായിട്ട് മുറിക്കാം. അത്ര വലുതല്ലേ, നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പം ഒരു 3 കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ വലിയ ഹോളിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ചെറുതിലായാലും ചെയ്യാം. ചെറുതിൽ ചെയ്താൽ ഒന്നുകൂടി നല്ല സ്മൂത്തായിട്ട് കിട്ടും, ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വലുതിൽ ചെയ്താൽ കുറച്ച് വലുതാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് വേവുമ്പോൾ ശരിയായിക്കോളും. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ കുരുള്ള ഭാഗമല്ലേ ആ ഭാഗം എടുക്കണ്ട കേട്ടോ. അല്ലാണ്ട് പുറം ഭാഗത്തുള്ളത് എടുത്താൽ മതി. കുറച്ച് പാല് വേണം. കുറച്ച് പാലും പഞ്ചസാര ഉണ്ടെങ്കിൽ നല്ലൊരു സ്വീറ്റ് ഡിഷായി. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുരുള്ള ഭാഗത്ത് ആദ്യം ചെയ്യണ്ട. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വരും, നന്നായിട്ട് വരുന്നുണ്ട് കണ്ടു. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണം കേട്ടോ. ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ ഭാഗം എടുക്കണ്ട, അതിൽ കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുരുള്ള ഭാഗം എടുക്കണ്ട, നല്ല നടുവിലത്തെ ഭാഗം എന്തായാലും എടുക്കണ്ട. 4 പുറം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ഗ്രേറ്റ് ചെയ്ത് അധികം നേരം വെക്കരുത്, കറുത്തൊരു കളർ വരും ഇതിന്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, ഇത്ര കിട്ടി ഇത്ര കറിയിലിടാം. ഇത് കളയുന്ന മടിയൻസാണ്. ചൊരക്ക നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് മധുരനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ 1 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാടെയുള്ള പാലാണ് അത്. പാനിലേക്ക് ചൊരക്കിടുമ്പോൾ ഒപ്പം നിൽക്കണ അത്ര പാൽ ഒഴിച്ചാൽ മതി. അത് നല്ല പാടെയുള്ളതാണെങ്കിൽ കൂടുതൽ സ്വാദുണ്ടാവും. പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് ബദാം ഒക്കെ ഓപ്ഷനലാണ്, അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇടാമല്ലോ. പിന്നെ കുറച്ച് കിസ്മിസ്, ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. 3-4 അരക്ക് ഏലക്കായ കേട്ടോ, ഒരു മണം വരാൻ വേണ്ടിയിട്ടേ. അത് ചൂടായി. നമുക്ക് അതിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും ഇതെല്ലാം ഈ നെയ്യിലും കൂടെ വറുത്തെടുക്കാം. ആദ്യം ഇവിടെ നോർത്തിൽ നല്ല പോപ്പുലറായ ഒരു മധുര പലഹാരം കേട്ടോ അത്. സാധാരണ ഇവിടെ ചൂടുകാലമായി കഴിഞ്ഞാൽ നല്ലോണം ഈ ചൊരക്ക കിട്ടുമല്ലോ. അപ്പോൾ ചൂടുകാലത്ത് ഈ ചൊരക്കയുടെ ഹലുവ ഉണ്ടാക്കും. അതുപോലെ തണുപ്പുകാലാകുമ്പോൾ ക്യാരറ്റുണ്ട്, നമ്മുടെ ഗാജർ എന്ന് പറയും ഇവിടെ ക്യാരറ്റുണ്ട്, നല്ല ചുവന്ന ക്യാരറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടും ഇതേ പ്രൊസീജിയറിൽ തന്നെ ഹലുവ ഉണ്ടാക്കും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇവിടെ ഇവർ ഇത് വറുത്തൊന്നുമില്ല, പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതെല്ലാം വറുത്തിട്ടല്ലേ. പായസത്തിലും വേറെ എന്തെങ്കിലും ഇടയിലും നമ്മളൊന്നും വറുത്തിട്ടിടാറ്. അപ്പോൾ അത് പാകമായി, ചുമന്ന നിറായി. ഇത്ര ആയാൽ മതി, നമുക്കൊന്ന് വാങ്ങിയെടുക്കാം. ഒന്നും ബദാമോ ഒന്നും മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ച ഒരു പ്രത്യേക ടേസ്റ്റ് വരും, നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ നമുക്ക് ബദാമും ഒന്ന് മൂപ്പിച്ചിട്ട് വാങ്ങിയെടുക്കാം. ബദാമും മൂത്തു, നമുക്ക് വാങ്ങിയെടുക്കാം. കിസ്മിസ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇടുമ്പോഴേക്കും അത് വേർത്ത് വേർത്ത് വരും, അപ്പോഴേ വാങ്ങിയെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കിസ്മിസ് വാങ്ങിയെടുത്തു. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ചൊരക്ക ഇടാം. നമ്മൾ ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഒരു പച്ച മണം പോവില്ലേ, അതുവരെ ഇളക്കാം. ഒരു 5 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ആ പച്ച ചോയ പോയി കഴിഞ്ഞാൽ വെള്ളത്തിന് അംശം ഒന്ന് കുറഞ്ഞു കിട്ടും, ആ പച്ച ചോയ പോവുകയും ചെയ്യും.
പിന്നെ നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ശരിക്കും നല്ലൊരു ടേസ്റ്റ് വരും ഇതിനെ ഈ ചൊരക്കയ്ക്ക്. ഇവിടെ ലൗക്കി ഗീ എന്നൊക്കെ പറയും. അപ്പം നാളെ ദീപാവലി അല്ലേ, അപ്പോൾ വീട്ടിലൊരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കാരണമാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നന്നായിട്ട് നമ്മൾ ചൊരക്ക ഒന്ന് വഴട്ടി കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മുരത്തി മീഡിയത്തിൽ വെക്കുക, എന്നിട്ട് പാൽ ഒഴിക്കാം. അല്ലേ ഉള്ളൂ, ഒപ്പം നിൽക്കുന്നുണ്ട്. ഇത്രയും പാൽ ഒഴിച്ചാൽ മതി. ഒരു 700 ഒരു കിലോ അര കിലോയുടെ മുകളിലുള്ള ചൊരക്ക മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് പാലുണ്ട്, നമുക്ക് ഹലുവ ഉണ്ടാക്കാം. കുറച്ച് നെയ്യ് ഉണ്ടായാൽ നല്ല സ്വാദുള്ള ഹലുവ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇത് വേവട്ടെ. ഒരു 10 മിനിറ്റ് ഇത് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് അങ്ങനെ തിളച്ച് ചൊരക്കല്ലേ, പെട്ടെന്ന് വേവും. അപ്പോൾ എന്തിനു ശേഷം നമുക്ക് പഞ്ചസാര ഇടാം. നമ്മുടെ ചൊരക്കയുടെ ഹലുവ അല്ലെ പാലെല്ലാം വറ്റി തുടങ്ങി. ഒന്നുകൂടി വറ്റട്ടെ, എന്നിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോഴും കുറച്ച് വെള്ളം പോലെ വരുമല്ലോ, അപ്പോൾ പിന്നെ അത് വറ്റണം. അപ്പോൾ പിന്നെ ഒന്ന് പാലൊന്ന് വറ്റി തുടങ്ങിയതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ ചൊരക്കൊക്കെ നന്നായി വെന്ത് കാണും. ഇതൊരു 10 മുതൽ 20 മിനിറ്റ് വരെ വേണം കേട്ടോ. 20 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുക. അടുപ്പത്ത് വെച്ചൊരു 20 മിനിറ്റോളം വേണ്ടി വരും. വേവിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ മീഡിയത്തിൻ്റെ താഴെ വെച്ചാൽ മതി, ലോല് വെക്കേണ്ട. അതിന് കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക. പതുക്കെ പതുക്കെ വെന്ത് അത് ആ പാലിൻ്റെ സ്വാദൊക്കെ ഈ ചൊരക്കല് പിടിക്കണ്ടേ. ഒന്നുകൂടി ഒന്ന് ആവണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തീരെ വേവില്ല, ഒരുവിധം സോഫ്റ്റ് ആവട്ടെ. അങ്ങനെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, നല്ല എളുപ്പമല്ലേ. ചൊരക്ക കിട്ടാനും ബുദ്ധിമുട്ടില്ല. പിന്നെ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പായസം ഒന്നും വെക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. തയ്യാറായി. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾ മധുരം അനുസരിച്ച് ഇടണം കേട്ടോ. ഇവിടെ മധുരം കുറച്ച് കുറവ് മതി, അത് കാരണം ഞാൻ 1/2 കപ്പ് ഇടണുള്ളൂ. പഞ്ചസാര ചേർക്കുമ്പോഴും കുറച്ച് വെള്ളം വരും. ഇനി ഈ വെള്ളം ഒന്ന് വറ്റട്ടെ. ഇതിൻ്റെ ഒരു ഇങ്ങനെ കുത്തലല്ലേ, അതങ്ങനെ മാറിക്കിട്ടിയാലേ നമുക്ക്. നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നമ്മൾ മധുരം ഉണ്ടെങ്കിൽ പിന്നെ അതൊന്ന് വെന്താ തന്നെ അതിൻ്റെ ഒരു സ്വാദം ഉണ്ടാവുള്ളൂ. കണ്ടു, പിന്നെയും വെള്ളം വന്നു. ഇനി ഇത് മീഡിയത്തിൽ വെച്ചിട്ട് വീണ്ടും അത് ഡ്രൈ ആക്കി കിട്ടും. ഹലുവ എന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്കണമെന്നൊന്നുമല്ല കേട്ടോ, വെറുതെ പാത്രത്തിലെടുത്ത് കഴിക്കേണ്ടതാണ്. മുറിച്ചെടുക്കണ പോലെ ഇത് ഉണ്ടാക്കാം കേട്ടോ വേണമെങ്കിൽ. ഞാനിത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കണത് ഇവിടെ. ഇനി ഇതൊന്ന് പഞ്ചസാരയിൽ കിടന്ന് വേവട്ടെ നന്നായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഫ്ലെയിം വീണ്ടിയതിൽ വെച്ചോളൂ. ഇടയ്ക്ക് ഹലുവയിലെ പഞ്ചസാര എല്ലാം പറ്റി പാകായിട്ടോ. കുറച്ച് ഹയിൽ വെച്ചോളൂ, എന്നിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ പോയി കഴിഞ്ഞാലേ നല്ല ഇതായിട്ട് വന്നു. നോക്കിയിടണം കേട്ടോ. ഇത് ഇതിലിപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് മധുരം അധികം വേണമെങ്കിൽ കൂടുതൽ ഇട്ടോളൂ. കുറച്ചൊരു ഹയിൽ വെച്ചാൽ ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ എല്ലാം മാറ്റണം കേട്ടോ. അപ്പോൾ പാകമായി. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അധികം ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് ഗ്രേറ്റ് ചെയ്യാനുള്ള സമയം മാത്രമേ വേണ്ടൂ. പിന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് എടുക്കും, എല്ലാം കൂടി എടുക്കുള്ളൂ. ഒരു 20 മിനിറ്റിൽ എല്ലാം തയ്യാറാവും. ഞാനിതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു സ്വാദ് കിട്ടും. ശരിക്കും ആ നെയ്യിൻ്റെ ഫ്ലേവറും വരും. ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഒഴിക്കണം കേട്ടോ. പകുതി അണ്ടിപ്പരിപ്പ് ഇതിലിടാം. കുറച്ച് മുന്തിരിങ്ങ ഇടാം. അണ്ടിപ്പരിപ്പും ബദാമും ഇട്ടു കേട്ടോ കുറച്ച്. നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുമല്ലോ. പിന്നെ കുറച്ച് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വെച്ചതാണ് ഹലുവ. തയ്യാറായി. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ ചൊരക്കയുടെ ഹലുവ തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ അത് എന്നോട് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഡിമാൻഡും ചെയ്യാം.
എല്ലാവരും യൂട്യൂബിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.